തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും രണ്ട് കൊടും തീവ്രവാദികളെ തിങ്കളാഴ്ച രാത്രി അതീവ രഹസ്യമായി ദേശീയ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തപ്പോൾ ആഭ്യന്തര സുരക്ഷാ വിഭാഗം ചുരുട്ടിക്കൂട്ടി കേരള പോലീസ് വീണ്ടും തേഞ്ഞൊട്ടിയിരിക്കുകയാണ്. രഹസ്യ അന്വേഷണ വിഭാഗത്തിന് ഒരു ഐ ജി പോലുമില്ലാത്ത സംസ്ഥാനമാണ് കേരളം. ഉത്തർപ്രദേശ് സ്വദേശി ഗുൽനവാസ്, കണ്ണൂർ സ്വദേശി ഷുഹൈബ് എന്നിവരാണ് പിടിയിലായത്. സൗദിയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയപ്പോഴായിരുന്നു അറസ്റ്റുണ്ടായത്. ഇവർക്കെതിരെ നേരത്തെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ബാംഗ്ലൂർ സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ് എന്നാണ് വിവരങ്ങൾ. അതേസമയം കേരളത്തിലും ബംഗാളിലും പ്രധാന സർക്കാർ ഓഫീസുകളിലും സൈനിക കേന്ദ്രങ്ങളിലും ജാഗ്രത പാലിക്കണമെന്ന് NIA മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലും മന്ത്രിമന്ദിരങ്ങളിലും വരെ ആർക്ക് വേണമെങ്കിലും കയറി മേഞ്ഞിട്ട് പോകാം എന്നതാണ് ഇന്നത്തെ സ്ഥിതി. സ്വപ്ന സുരേഷിനും KT ജലീലിനും പിന്നാലെ നടക്കുന്ന സർക്കാരിന് ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയം കിട്ടണ്ടേ? അല്ലെങ്കിൽ സമയം കിട്ടുന്നേ ഇല്ല. കേരളത്തിൽ നിന്നും പശ്ചിമബംഗാളിൽ നിന്നും കഴിഞ്ഞ ദിവസം പിടികൂടിയ അൽഖൈദ ഭീകരരെ ഡൽഹിയിൽ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് NIA ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നും പിടികൂടിയ മൂന്ന് പേരെയും ഡൽഹിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇവരെ രഹസ്യ കേന്ദ്രത്തിലാണ് ചോദ്യം ചെയ്യുന്നത്. ബംഗാളിൽ നിന്ന് പിടികൂടിയവർക്കൊപ്പം ഒന്നിച്ചിരുത്തിയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. ഉത്സവങ്ങളടക്കമുള്ള ആഘോഷവേളകൾ, സർക്കാർ സൈനിക ബന്ധമുള്ള സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ജാഗ്രത പുലർത്താനാണ് നിർദ്ദേശം. മ്യാൻമാർ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലുള്ളവരുമായി പിടിയിൽ അവർക്ക് ബന്ധമുണ്ടെന്ന് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും NIA അധികൃതർ പറയുന്നു. കേരളത്തിൽ അൽഖൈദ സാന്നിധ്യം വർദ്ധിക്കുമ്പോഴാണ് പോലീസിന്റെ ആഭ്യന്തര സുരക്ഷാ വിഭാഗം ദുർബലമായത്. കേരളത്തിന് ഭീഷണിയാകുന്ന സംഘടനകളെയും വ്യക്തികളെയും നിരീക്ഷിക്കാനും നടപടിയെടുക്കാനും രൂപീകരിച്ച ഇന്റേണൽ സെക്യൂരിറ്റി ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പ്രവർത്തനമാണ് നിലച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴയിലെ കോളേജ് അധ്യാപകന്റെ കൈവെട്ട് കേസിന്റെ സമയത്താണ് ഭീകരവാദ കേസുകൾ അന്വേഷിക്കാൻ SPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. 9 പോസ്റ്റുകൾ ഇതിനുവേണ്ടി സൃഷ്ടിച്ചു. ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പിന്തുണയോട് കൂടിയായിരുന്നു ടീമിന്റെ പ്രവർത്തനം. താഴെത്തട്ടിൽ നിന്നും കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാനും ദേശവിരുദ്ധ ലക്ഷ്യത്തോടെ നീങ്ങുന്ന സംഘടനകളെ നിരീക്ഷിച്ച് നടപടിയെടുക്കാനും ടീമിന് തുടക്കത്തിൽ കഴിഞ്ഞിരുന്നു. പിന്നീട് ഇന്റലിജൻസിന്റെ കീഴിൽ നിന്നും ടീമിനെ മാറ്റി. ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റിയപ്പോൾ ഒഴിവുകൾ നികത്താനും തയ്യാറായില്ല. സംസ്ഥാന ഭീകരവാദ വിരുദ്ധ സ്ക്വാഡിന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ആഭ്യന്തര സുരക്ഷാ വിഭാഗത്തിന് നൽകിയിട്ടുമില്ല. DIG അനൂപ് കുരുള ജോണാണ് ITSന്റെ തലവൻ. SPയുടെ പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുകയുമാണ്. ചൈത്ര തെരേസ ജോൺ IPSിന് ഇതിന്റെ അധിക ചുമതല നൽകിയിരിക്കുകയാണ്. ആഭ്യന്തര സുരക്ഷാ വിഭാഗത്തിലും IGയും SPയും ഇല്ല. ഇന്റലിജൻസ് വിഭാഗത്തിലും IG DIG പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് ഭീകരവാദ സംഘടനകൾ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന വിവരം ലഭിച്ചിട്ടും പോലീസിന്റെ പരിശോധന ദുർബലമാണ്. ഉയർന്ന വിദ്യാഭ്യാസമുള്ളവരാണ് കേരളത്തിൽ സമൂഹ മാധ്യമങ്ങളെ മറയാക്കി അണികളെ റിക്രൂട്ട് ചെയ്യുന്നതെന്ന് രഹസ്യാന്വേഷണ വിഭാഗം പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാഭ്യാസമില്ലാത്ത യുവാക്കളെ പലവിധ പ്രലോഭനങ്ങൾ നൽകിയാണ് സംഘടനയിലേക്ക് ആകർഷിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ നിരവധി യുവതി യുവാക്കളെയാണ് കാണാതെ പോയിട്ടുള്ളത്. ഉയർന്ന വിദ്യാഭ്യാസവും ഉയർന്ന ബിരുദങ്ങളുമുള്ളവരെ ഒരു സുപ്രഭാതത്തിലാണ് കാണാതെ പോകുന്നത്. ഇതിൽ രാജ്യത്തെ ദേശീയ അന്തർദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ചവരാണ് കൂടുതലും. പോലീസ് പരാതി നൽകിയാൽ അല്ലെങ്കിൽ പോലീസിൽ പരാതി നൽകിയാൽ അവർ കൈമലർത്തും. എങ്ങോട്ട് പോയെന്ന് സൂചന നൽകിയാൽ അന്വേഷിക്കാമെന്നാണ് അത്ര പോലീസുകാർ പറയുന്നത്. അതോടെ വീട്ടുകാർ നിസ്സഹായവരാകും. ആഭ്യന്തര സുരക്ഷാ സംവിധാനം ശക്തമായിരുന്നെങ്കിൽ ഇത്തരം തിരോധാനങ്ങൾ ഒഴിവാക്കാമായിരുന്നു. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ ആധുനിക സംവിധാനങ്ങളുടെ സഹായത്തോടെയാണ് തീവ്രവാദികൾ മിടുക്കന്മാരായ കുട്ടികളെ വലയിലാക്കുന്നത്. കേരളത്തിനകത്തും പുറത്തുമുള്ള വിദ്യാലയങ്ങളിൽ തീവ്രവാദികൾക്ക് സ്ലീപ്പിംഗ് സെല്ലുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. പുസ്തകം വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ചെറുപ്പക്കാരെയാണ് ഇവർ വല വീശി പിടിക്കുന്നത്. ക്യാമ്പസുകളിൽ പ്രവർത്തിക്കുന്ന ജാഗ്രത സമിതികൾക്ക് പോലും ഇത്തരം ആളുകളെ കണ്ടെത്താൻ കഴിയാറില്ല. പോലീസിനാകട്ടെ കേരളത്തിൽ ക്യാമ്പസുകളിൽ പോലും യാതൊരു സ്വാധീനവുമില്ല. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയിലാണ് തീവ്രവാദ പ്രതിനിധികൾ സ്ഥിരമായി കയറിപ്പറ്റാറുള്ളത്. ആദ്യം നിശബ്ദ പ്രവർത്തനം നടത്തുന്ന ഇക്കൂട്ടർ ദിവസങ്ങൾ ചെല്ലുമ്പോൾ തനി സ്വഭാവം പ്രകടിപ്പിക്കും. അതോടെ മുഖ്യധാര രാഷ്ട്രീയ പ്രവർത്തകരിൽ ഒരു വലിയ ശതമാനം തീവ്രവാദ കൂട്ടായ്മയിലെത്തും. ഇതെല്ലാം സംസ്ഥാന പോലീസിന് അറിയാമെങ്കിലും അറിയില്ലെന്ന് നടിക്കുകയാണ്. കേരളം സ്ഫോടനത്തിന്റെ വക്കിലാണ്. ഇത്രയും കാലം തീവ്രവാദികളുടെ സേഫ് സോണായിരുന്നു കേരളം. ഇതിൽ നിന്ന് കേരളം പതിയെ മാറുകയാണ്. NIA പോലുള്ള അന്തർദേശീയ ഏജൻസികൾ കേരളത്തെ കണ്ണുനട്ട് നോക്കിയിരിക്കുകയുമാണ്.